അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു വിഷമം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അശ്രദ്ധമായ കുറെ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അവിടെയൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴങ്ങി നിർബന്ധമായി നാം ചെയ്യേണ്ട ബാധ്യതകൾ നമ്മൾ അശ്രദ്ധമായി വിട്ടുപോയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് അഞ്ചു വക്ത് നിസ്കാരം. നിസ്കാരം എന്നത് ഒരു മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും അല്ലെങ്കിൽ വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസം, മാനദണ്ഡം, നിസ്കാരമുണ്ടോ ഇല്ലേ എന്നുള്ളതാണെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. എത്രത്തോളം ചില ഹദീസുകളിൽ അതിന്റെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നിസ്കാരം ഒഴിവാക്കുന്നവനാണെങ്കിൽ അവൻ അവിശ്വാസിയാണ് എന്ന് വരെ അതിന്റെ ഗൗരവത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രാധാന്യമുള്ള നമ്മുടെ നിസ്കാരം, അതുപോലെ നോമ്പ്, അങ്ങനെ ഫർളായിട്ട് നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ആരാധനകൾ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കാരണത്താൽ നഷ്ടപ്പെടുകയും പിന്നീട് ജീവിതത്തിന്റെ ഒരു 10-40 വയസ്സാകുമ്പോൾ എത്രയോ ചെറുപ്പക്കാരായ ആളുകൾ ഒരു 30 വയസ്സിന്റെയും 40 വയസ്സിന്റെയും ഇടയിലുള്ള അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷമുള്ള ആളുകളൊക്കെ പലപ്പോഴും ഈ വിഷയത്തിൽ ബന്ധപ്പെടുകയും അതിന്റെ പരിഹാരം ചോദിക്കുകയും എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരന്തരം നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു വിഷയത്തിന് മറുപടിയായിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. പല സമയങ്ങളിലായി, പല വർഷങ്ങളിലായി പ്രായപൂർത്തി എത്തിയതിന് ശേഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ, ഈ നിസ്കാരങ്ങൾ എങ്ങനെയാണ് നാം ഖളാ വീട്ടേണ്ടത്? കൃത്യമായ കണക്ക് എനിക്ക് അറിയില്ല, എത്രയുണ്ട് എന്ന് എനിക്ക് ഓർമ്മയില്ല, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത് എന്നിത്യാദി ഇതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ സംശയങ്ങളാണ് പലർക്കും ചോദിക്കാനുള്ളത്, അറിയേണ്ടത്. ഒരു കാര്യം നാം വളരെ ഗൗരവത്തോടുകൂടെ ഓർക്കേണ്ടത്, പല രൂപത്തിലുള്ള അശ്രദ്ധമായ ജീവിതത്തിൽ നമ്മൾ നന്മകളിൽ നിന്ന് അകന്ന് അള്ളാഹു പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ സമയം കണ്ടെത്താതെയും പരിശ്രമിക്കാതെയും നമ്മുടെ ജീവിതം വളരെ മോശമായ രൂപത്തിൽ നീങ്ങി. ഒരു വേള അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് തൗബ ചെയ്ത് മടങ്ങണമെന്നും നന്നാവണമെന്നും ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ അവനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് രണ്ടും പരിപൂർണാർത്ഥത്തിൽ ചെയ്തു തീർക്കുമ്പോഴാണ്, കൊടുത്തു വിട്ടുമ്പോഴാണ് നമുക്ക് നന്മയിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നത്. ഒരു കാര്യം അത് മനുഷ്യന്റെ ബാധ്യതയാണ്, മനുഷ്യനുമായിട്ട് നാം ഉണ്ടാകുന്ന ബാധ്യതകൾ, കടമകൾ, അത് സാമ്പത്തികമാകാം, വാക്കിലൂടെയുള്ളതാകാം, അങ്ങനെ പല രൂപത്തിൽ മറ്റുള്ളവനെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരോട് പൊരുത്തപ്പെടിച്ച്, സാമ്പത്തികമാണെങ്കിൽ അത് കൊടുത്തു വീട്ടി പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ ആ വിഷയത്തിൽ നമുക്ക് തൗബയില്ല എന്ന കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ മുമ്പിൽ നാം സമർപ്പിക്കുന്ന നിർബന്ധമായ കാര്യങ്ങൾ, അത് ചെയ്തിട്ടല്ലാതെ അള്ളാഹുവേ എനിക്കൊരു ലുഹുർ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരു വർഷത്തെ, രണ്ടു വർഷത്തെ, അല്ലെങ്കിൽ 25 വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതൊക്കെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുമ്പോ, നമ്മൾ 100 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഒരു 1000 രൂപ മോഷണം നടത്തിയിട്ട് അള്ളാഹുവേ ഞാൻ മോഷണം ചെയ്തത് എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞതുപോലെയാണ്. അത് കൊടുത്തിട്ടല്ലാതെ കൊടുത്തതിന് ശേഷം അള്ളാഹുവിനോട് പൊരുത്തപ്പെടിക്കുക, എന്നാലേ അള്ളാഹു ആ തൗബ സ്വീകരിക്കുകയുള്ളൂ. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ തെറ്റ് തിരുത്തണം, എന്നിട്ടേ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനർത്ഥമുള്ളൂ. അതുപോലെ തന്നെ നിസ്കാരം നമ്മൾ ചെയ്ത് വീട്ടണം. അള്ളാഹു പറഞ്ഞത് ആ രൂപത്തിൽ നാം ചെയ്തതിന് ശേഷം പടച്ചവനെ അശ്രദ്ധമായി എന്റെ അടുത്ത് നിന്ന് വന്നുപോയി, എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. എന്നാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ ലോക്ക്ഡൗൺ കാലം, ഈ ഒഴിഞ്ഞ സമയം, ജോലിക്കൊന്നും കൂടുതൽ പോകാൻ കഴിയാതെ ഫ്രീ ടൈം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. ചില സുഹൃത്തുക്കൾ ആ സന്തോഷം അറിയിക്കുകയുണ്ടായി, 2000-ത്തോളം വഖത്ത് നിസ്കാരം
ഈ ലോക്ക്ഡൌൺ സമയത്ത് കലാഹ് വീട്ടിയതായിട്ട് ഒരു സുഹൃത്ത് അറിയിച്ചു. വളരെ സന്തോഷം തോന്നി. ആ സുഹൃത്തിനും കുടുംബത്തിനും അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. നമുക്കെല്ലാം ഈ ഒഴിവു സമയങ്ങളും അല്ലാത്ത സമയങ്ങളും എല്ലാം നമ്മുടെ ഫർളായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ കലാഹ് വീട്ടാനും ദൈനംദിനം നാം ചെയ്യാനുള്ള നിർബന്ധമായ കാര്യങ്ങൾ ഒന്നും വിടാതെ കൃത്യമായി ചെയ്യാനുമുള്ള എല്ലാ സാഹചര്യവും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ എന്ന് ഇടക്ക് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫർളായ നിസ്കാരം കലാ ഉള്ള ഒരാൾക്ക് അവന്റെ ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങൾ തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും ജീവിക്കാനുള്ള വക തേടിയുള്ള അവന്റെ അധ്വാനം, അതിനുള്ള സമയവും ഭക്ഷണം കഴിക്കാനും ആരോഗ്യം നിലനിൽക്കുന്നതിനു വേണ്ടിയുള്ള ഉറക്കവും, ഈ അത്യാവശ്യമായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവൻ ഫർള് കലാ വീട്ടണം എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നിയമം. എന്നാൽ സുന്നത്ത് നോമ്പുകൾ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ ദിക്റുകൾ, സ്വലാത്തുകൾ, ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം ചെലവഴിക്കാൻ പറ്റുമോ ഫർള് കലാ ഉള്ള ഒരാൾക്ക്? നേരത്തെ നമ്മൾ ഒരു ക്ലാസ്സിലൂടെ അത് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പലരും റമദാൻ മാസത്തിലാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാറുള്ളത്. കാരണം തറാവീഹിന് കൂടണം, തറാവീഹ് നിസ്കരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകും, എന്നാൽ ഫർള് കലാ ഉണ്ടാകും. അപ്പൊ തറാവീഹ് പറ്റുമോ പറ്റൂലേ എന്നുള്ളൊരു ചർച്ച. അവിടെ സുന്നത്ത് നോമ്പുകളോ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങളോ അങ്ങനെ സ്വലാത്തുകളും ദിക്റുകളും സുന്നത്തായ കാര്യങ്ങളിൽ ഫർള് കലാ ഉള്ള ഒരാള് സമയം ചെലവഴിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല നമ്മുടെ ചർച്ചയിലേക്ക് കടന്നു വരേണ്ടത്, മറിച്ച് ഫർള് കലാ ഉള്ള ഒരാൾക്ക് മറ്റൊന്നും പറ്റില്ല എന്നാണ്. ഒഴിഞ്ഞ സമയം, നമ്മൾ നേരത്തെ പറഞ്ഞ അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയുള്ള സമയമൊഴിച്ച് ബാക്കി എത്ര സമയം കിട്ടിയാലും അതെല്ലാം ഫർള് നിസ്കാരം കലാ വീട്ടാൻ വേണ്ടി അവൻ വിനിയോഗിക്കണമെന്നാണ്. അപ്പൊ വെറുതെ ഇരിക്കുക, മൊബൈലിൽ കളിച്ചിരിക്കുക, മറ്റെന്തെങ്കിലും വിഷയത്തിൽ ഏർപ്പെടുക, അതെല്ലാം പാടില്ലാത്ത കാര്യമാണ്. അല്ലാതെ ഒരു സുന്നത്ത് നിസ്കാരം മാത്രമല്ല, അപ്പൊ ഒരാള് ഇന്നത്ത് നിസ്കരിക്കുന്നുമില്ല, ഫർള് കലാ വീട്ടുന്നുമില്ല, പിന്നെ മൊബൈലിൽ കളിച്ചിരിക്കുകയാണ്, അതിലേറെ നല്ല സുന്നത്ത് നിസ്കരിക്കുകയാണ്. കാരണം ഇമാമിങ്ങൾ പറയുന്നുണ്ട്, നിഹായത്തു സൈൻ പോലത്തെ കിതാബുകളിൽ കാണാം, ഒരാള് ഫർള് നിസ്കാരം കലാ ഉണ്ടായിട്ട് സുന്നത്തായ കാര്യങ്ങളിൽ, നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അവന് ഫർള് കലാ വീട്ടാൻ വേണ്ടി ആ സമയം ചെലവഴിച്ചില്ല എന്ന കുറ്റവും ഉണ്ടാകും, എന്നാൽ ആ സുന്നത്തിന്റെ കൂലിയും അവനുണ്ടാകും. എന്നാൽ ഒരാള് സുന്നത്തിലല്ല ഏർപ്പെട്ടത്, മറിച്ച് മൊബൈലിൽ കളിച്ചിരിക്കുക അല്ലെങ്കിൽ കുട്ടികളെ കളിപ്പിക്കുകയാണ്, ഇങ്ങനത്തെ കാര്യത്തിലാണ് ഏർപ്പെട്ടതെങ്കിൽ അവന് ഫർള് നിസ്കാരം കലാഹ് വീട്ടാൻ അത് ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള കുറ്റം ആണുണ്ടാവുക, കൂലി ഉണ്ടാവില്ല. സുന്നത്തിലാവുമ്പോൾ കുറ്റമുണ്ട്, കൂലിയുണ്ട്. അപ്പോ ചിലപ്പോ ആ കുറ്റം ഈ കൂലി കൊണ്ട് അങ്ങ് നീങ്ങിപ്പോകാനുള്ള സാധ്യത അവിടെയുണ്ട്. ആ വിഷയത്തെ ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വർഷങ്ങളായിട്ട് നമ്മൾ കലാ ആയിപ്പോയ നിസ്കാരങ്ങൾ എങ്ങനെയാണ് ഓർമ്മയുണ്ടാവുക? ഉസ്താദെ, ഒന്നും ഓർമ്മയില്ല, എത്രയാണ് കലാ ആയത്, ഏതൊക്കെയാണ്, എത്ര വർഷമാണെന്നൊന്നും ഓർമ്മയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ ഇത്. നമുക്ക് നിസ്കാരം നിർബന്ധമാകുന്നത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പ്രായപൂർത്തി ആവുന്നതിലൂടെയാണ്. സ്ത്രീക്ക് മെൻസസ് ഉണ്ടാകുന്നതിലൂടെ, അവിടെ പ്രായം വയസ്സ് കണക്കാക്കാൻ പറ്റുകയില്ല. ചിലപ്പോ 9 വയസ്സിലാകാം, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഏത് സമയത്തും മെൻസസ് തുടങ്ങാം. അത് മുതൽ നിസ്കാരം ഫർളായി. പുരുഷനാകുമ്പോൾ 15 വയസ്സാണ് പൊതുവെ ഗണിക്കുക എങ്കിലും അതിന്റെ മുമ്പ് തന്നെ ബീജസ്ഖലനം ഉണ്ടാവുകയോ ഇങ്ങനെ പ്രായപൂർത്തിയുടെ മേൽ അറിയിക്കുന്ന കാര്യം ഉണ്ടായാൽ നിസ്കാരം അവനും ആ സമയം മുതൽ നിർബന്ധമാകും. ഇങ്ങനെ നമുക്ക് എന്നാണ് പ്രായപൂർത്തിയായത് എന്ന് കൃത്യമായി അതിന്റെ വർഷവും സമയവും നമുക്ക് അറിയുമെന്നുള്ളത് തീർച്ചയാണ്. അതുമുതൽ എത്ര വർഷമാണ് നമ്മൾ അശ്രദ്ധമായി പോയത്, കൃത്യമായി നിസ്കരിക്കാതിരുന്നത്? അപ്പോ 20 വയസ്സുവരെ ഞാൻ കൃത്യമായി അപ്പോഴും ഇപ്പോഴൊക്കെ ഇങ്ങനെ നിസ്കരിക്കും, അവസരം കിട്ടുമ്പോൾ നിസ്കരിക്കും, കുറെ ഒഴിവായി പോയിട്ടുണ്ട്, സുബഹി കുറെ പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ നമ്മൾ നമ്മുടെ ഓർമ്മയിലുള്ള ഓർമ്മയിൽ നമുക്ക് ആലോചിച്ചിട്ട് കിട്ടുന്ന ഒരു കൃത്യമായ കണക്കിൽ നാം എത്തുകയും അത് നാം നിസ്കരിക്കുകയും വേണം. ഒരിക്കലും നിസ്കാരം കൂടുതലായതുകൊണ്ട്
നമുക്ക് പ്രശ്നം വരുന്നില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, കുറഞ്ഞു പോയാലാണ് പ്രശ്നം. ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട് എന്നും ആ ഓരോ ദിവസവും അഞ്ചു വക്ത് നിസ്കാരം, അത് കൃത്യമായി നാം എഴുതി കണക്ക് കൂട്ടി തന്നെ നമ്മൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ പിന്നെ പലർക്കും ഉള്ളത് അങ്ങനെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ച് കൂടിയാലും നമുക്ക് നിസ്കരിച്ച് അതാണ് പൂർത്തിയാക്കാം. അതുപോലെ ഫർള് നിസ്കാരങ്ങൾക്കൊപ്പം സുന്നത്ത് നിസ്കാരത്തിന് പകരം മുമ്പും ശേഷവും ഒക്കെ ഫർള് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ കഴിയും. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ മസ്അല നമ്മൾ മറന്നു പോകരുത്. പിന്നെ ക്രമപ്രകാരം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സുബഹി നിസ്കരിച്ച് പിന്നെ അതേ ദിവസത്തെ ലുഹുറ് പിന്നെ അതേ ദിവസത്തെ അസ്ഹുറ് അങ്ങനെ കൃത്യമാക്കേണ്ടതുണ്ടോ? ഇത് ഏത് വർഷത്തതാണെന്ന് അറിയേണ്ടതുണ്ടോ? ഏത് ദിവസത്തതാണെന്ന് അറിയേണ്ടതുണ്ടോ? ഒരിക്കലും അങ്ങനെയില്ല. തെർത്തീബ് സുബഹി ലുഹുറ് അസ്ഹുറ് അങ്ങനെ തെർത്തീബ് സുന്നത്തുണ്ട് എങ്കിലും നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് സാധിക്കുക ആ രൂപത്തിൽ നിസ്കാരം, ഫർളായ നിസ്കാരം നമ്മൾ ഖളാ വീട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നന്നാകണമെന്ന് ഓർക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് തൗബ ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ ഈ ബാധ്യത നിർവഹിക്കാതെ പിന്നെ നമ്മൾ എങ്ങനെയാണ് തൗബയുടെ കവാടത്തിലേക്ക് കൈമലർത്തി ചെല്ലുക എന്നുള്ള ഏറ്റവും ഗൗരവമുള്ള കാര്യം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം. ഈ വിഷയം പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ടതുണ്ടോ? ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്നാൽ സാധാരണ ഫർള് നിസ്കാരങ്ങൾക്ക് തന്നെ സുന്നത്തായ ഒരു കാര്യമാണ്. നമ്മള് ഫർള് ഒരുമിച്ച് ഖളാഉ വീട്ടുകയാണെങ്കിൽ, ഒരു ദിവസത്തെ ഫർള് മൊത്തം ഖളാഉ വീട്ടുകയാണ്, അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ഖളാഉ വീട്ടുകയാണ്, ഇങ്ങനെ കുറേ ഫർളുകൾ ഉണ്ടെങ്കിലും ഒരു ബാങ്കും ഒരു ഇഖാമത്തും കൊടുക്കുക, ഒരു ഫർള് നിസ്കരിക്കുക, പിന്നെ അടുത്ത ഫർളിന് ഇഖാമത്ത് മാത്രം കൊടുക്കുക, ഇങ്ങനെയാണ് സുന്നത്ത്. ഇനി അതൊക്കെ കൂടി ചെയ്ത് എനിക്ക് ഫർള് ഖളാഉ വീട്ടാൻ കഴിയൂല എന്ന് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ട് ആരും തീരുമാനിക്കേണ്ടതില്ല. അത് സുന്നത്തായ കാര്യമാണ്. അത് ഒഴിവായാലും ഫർള് നിർബന്ധമായിട്ടും നമ്മൾ ഖളാഉ വീട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ തൗബയുടെ കവാടം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അന്യരുമായിട്ടുള്ള ബാധ്യതകൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ മറ്റോ ഉള്ള അവരുമായിട്ടുള്ള കടമകൾ, ബാധ്യതകൾ, അത് നാം പൂർണ്ണമായിട്ടും ചെയ്ത് പൊരുത്തപ്പെടിയിച്ച് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുത്ത് വീട്ടിയിട്ടല്ലാതെ ആ വിഷയത്തിലും അള്ളാഹു തൗബ സ്വീകരിക്കുകയില്ല എന്നുള്ള കാര്യം നാം വളരെ ഗൗരവത്തോടുകൂടെ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ ഫർളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിർബന്ധമായിട്ടും നാം ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കൂടുതൽ സമയവും നമ്മൾ മറ്റു കാര്യങ്ങൾക്കാണ് ചെലവഴിക്കുന്നത്. വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിർബന്ധമായിട്ടും നാം സമർപ്പിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് അത് കൃത്യമായി ഒരു പോരായ്മയുമില്ലാതെ സമർപ്പിക്കാൻ, ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥമായി, തഖ്വയോടുകൂടെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.